സന്യാസ സമൂഹ സ്ഥാപകയും സഹസ്ഥാപകനും, മണ്ണിലെ ദൈവകുമാരൻ, മണ്ണിൽ രക്ഷകനായി മനുഷ്യാവതാരം ചെയ്യുവാൻ സഹരക്ഷകയായി പരിശുദ്ധ മറിയത്തെ തിരഞ്ഞെടുത്ത ദൈവപിതാവ് തന്റെ അനന്ത പരിപാലനയുടെ പദ്ധതി പ്രകാരം കാവലും തുണയുമായി വിശുദ്ധ ഔസേപ്പിതാവിനെ ഒരുക്കി. തിരുക്കുടുംബ സന്യാസിനി സമൂഹം തിരുക്കുടുംബ വഴിയിലൂടെ കടന്ന് അവസാനം സ്ഥാപക ദിനത്തിലെത്തിച്ച് 12 വർഷത്തിനു ശേഷം ശിശുപ്രായത്തിലുള്ള സമൂഹ ഗാത്രത്തെ ദൈവീക ചൈതന്യവും ഓജസ് നിറഞ്ഞ് തനിമയിൽ വളരാൻ വിശുദ്ധ മറിയൻ ത്രേസ്യയ്ക്ക് പിതാവായ ദൈവം നൽകിയ കാവലാളാണ് ധന്യൻ വിധേയത്തിൽ ജോസഫ് അച്ഛൻ എന്നത് നിസ്തർക്കമായ ഒന്നാണ്. നലം തികഞ്ഞ ആധ്യാത്മികതയുടെ അടിത്തറയിൽ കെട്ടിപ്പടുത്ത ജോസഫ് അച്ഛന്റെ ജീവിതം ത്രേസ്യയുടെ സഹനത്തിന്റെ കനൽ വഴിയിലൂടെ തിരുക്കുടുംബ സഹവാസത്താൽ നയിക്കാൻ പ്രാപ്തയാക്കി. ത്രേസ്യയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നവയുടെ ആധ്യാത്മിക ചൈതന്യവും അർത്ഥവും പ്രാർത്ഥന വഴി കണ്ടെത്തി അതിനെ ദൈവിക പദ്ധതി പ്രകാരം നയിക്കാൻ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെ ഒരു നൂറ്റാണ്ട് കണ്ട ആ കർമ്മയോഗി മറികടന്നു. ദൈവഹിതം പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നപ്പോഴും അത് പൂർത്തീകരിക്കുവാൻ കൈവരിച്ച നടപടികൾ സ്വർഗീയ ചൈതന്യവും തേജസ്സും വെളിവാക്കുന്നവയായിരുന്നു എന്നതിന് കാലം തന്നെ തെളിവ്. ഒരു യുവതിയായ ത്രേസ്യയിൽ നടക്കുന്ന ആധ്യാത്മിക പ്രതിഭാസങ്ങൾ അനന്തര ലോകം കണ്ട രീതിയിൽ അല്ലായിരുന്നിട്ടും അതിന്റെ അന്തസ്സത്ത തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റുകൂട്ടാൻ തന്നെ പൂർണമായും ത്രിയേക ദൈവ പദ്ധതിക്ക് വിട്ടുകൊടുത്ത നലം തികഞ്ഞ ആധ്യാത്മിക നിയന്താവാണ് വിധേയത്തിൽ പിതാവ്. അതെ, അതത്ര എളുപ്പമല്ല. പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളോട് സഹകരിച്ച് കൃപാവര നീർച്ചാൽ അനർഗളം ഒഴുക്കാൻ അവിടെ നിന്ന് അനുവദിച്ച ദൈവിക പദ്ധതിയോട് ചേർന്ന് നിന്ന് നൂറുമേനി ഫലം കൊയ്തെടുത്തു. വഴികൾ ദുർഘടങ്ങളും ഇടുങ്ങിയതുമായിരുന്നു. എന്നാൽ അതിന്റെ പരിസമാപ്തിയിൽ ലഭിക്കാനിരിക്കുന്ന സ്വർഗീയ കിരീടത്തിൽ കണ്ണുനട്ട് വഴിതെറ്റാതെ മുന്നേറി ഒപ്പം ത്രേസ്യയെ നയിക്കുകയും ചെയ്തു. കർക്കശക്കാരനായിരുന്നെങ്കിലും ആത്മാർത്ഥതയും അലിവും മുഖമുദ്രയായിരുന്നു. ദിവ്യകാരുണ്യ ഉപാസകനായിരുന്ന പിതാവ് ക്രൂശത്തിന്റെ ചൈതന്യം സ്വന്തമാക്കുന്ന ത്രേസ്യയെയും അവളിലെ അന്തഃകരണ ചലനങ്ങളെയും തിരിച്ചറിഞ്ഞ് വിവേചിച്ച് നയിക്കാൻ വേണ്ട ദൈവീ ജ്ഞാനവും വിശുദ്ധിയും പിതാവിനുണ്ടായിരുന്നു. തന്നെ നയിക്കാൻ ദൈവം തിരഞ്ഞെടുത്തു കൊണ്ടുവന്നതാണ് വിധേയത്തിൽ ജോസഫ് അച്ഛനെന്ന് ത്രേസ്യയും തിരിച്ചറിഞ്ഞു. ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത വിധം പൈശാചിക ഞെരുക്കങ്ങളിൽ തകർന്നപ്പോഴും സ്വന്തം താല്പര്യങ്ങളെക്കാൾ വിധേയത്തിൽ പിതാവിലൂടെ വെളിപ്പെട്ട ദൈവഹിതം നിറവേറ്റിയ ദൈവത്തിന്റെ പ്രിയപുത്രിയും സഹനദാസിയുമായിരുന്നു മങ്കടിയാൻ ത്രേസ്യ. തന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നവയെല്ലാം പകർത്തിവെക്കണമെന്ന പിതാവിന്റെ കൽപ്പന ലോകബഹുമാനം അശേഷം ആഗ്രഹിക്കാത്ത അമ്മ എത്ര കൃത്യമായി അനുസരിച്ചുവെന്ന് കാണാം. അവയിലെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന ദൈവീകതയും ചൈതന്യവും ആധ്യാത്മികതയും വിവേചിച്ചറിഞ്ഞ വിധേയത്തിൽ പിതാവിന്റെ ദൈവീക ജ്ഞാനം സ്വർഗത്തിൽ നിന്നല്ലാതെ എവിടെ നിന്ന്? ലൗകിക വിജ്ഞാനങ്ങളോ പരീക്ഷണ നിരീക്ഷണങ്ങളോ അല്ല ഇവിടെ വിലയിരുത്താനും നയിക്കാനുമുള്ളത്. തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവീക പദ്ധതി അവർണ്ണനീയമാണ്. സ്വന്തം മാതാവിൽ നിന്ന് 12 വർഷം മാത്രം പരിലാളനയും സംരക്ഷണവും അനുഭവിച്ച ത്രേസ്യയ്ക്ക് അതേ 12 വർഷം തന്നെയാണ് സന്യാസ തെരുവിനെ ഊട്ടി വളർത്താൻ ദൈവം അനുവദിച്ചത്. അമ്മയുടെ വേർപാടിന് ശേഷം തിരുക്കുടുംബ സന്യാസ സഭയുടെ കാവലാളാൽ മക്കൾ സ്വയം പൂർണ്ണതയിലെത്തും വരെ വിധേയത്തിൽ പിതാവ് കൂടെ നിന്നു. കരുതലായി കാവലാളായി നല്ലൊരിടയൻ ആടുകൾക്ക് സ്വജീവൻ കൊടുക്കുന്നു. പുത്തൻചിറയിലും കൊഴിക്കാട്ടുശേരിയിലും പ്രദേശവാസികൾക്ക് പിതാവായി കരുതലും തണലുമായിരുന്നു. മങ്കടിയാൻ ത്രേസ്യ ഇന്ന് ആഗോള സഭയിൽ വണങ്ങപ്പെടുമ്പോൾ അതിനെ വഴികളൊരുക്കി തെളിവുകളെല്ലാം ശേഖരിച്ച് സൂക്ഷിച്ച കൂർമ്മ ബുദ്ധിമാനായ പിതാവിന്റെ ദീർഘവീക്ഷണത്തിന് എത്രയെത്ര തെളിവുകൾ! കുഴിക്കാട്ടുശേരിയിലെ മണിമാളികയടക്കം അതിരാവിലെ കമ്പിറാന്തലിന്റെ വെട്ടത്തിൽ ജനലരികിൽ ഇരുന്ന് ദിവ്യകാരുണ്യത്തെ ആരാധിച്ച് തന്റെയും തന്റെ ദൗത്യങ്ങളെയും ദൈവഹിത പ്രകാരമുള്ള നടത്തിപ്പിനായി പിതാവ് നടത്തിയ ത്യാഗവഴികൾ എത്ര പ്രജ്വലമാണ് എന്നത് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചരിത്ര മുഹൂർത്തത്തിൽ 2019 എന്ന ചരിത്രത്തിന് നാഴിക കല്ലിലൂടെ കടന്നുപോകുന്ന സന്യാസിനി സമൂഹവും കേരളസഭയും ഇത്രയും നലം തികഞ്ഞ വ്യക്തവും ശക്തവുമായ തെളിവുകൾ സൂക്ഷിച്ചു വെച്ച പിതാവിനോടുള്ള കടപ്പാട് ഏറ്റുപറയുന്നു. ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി എല്ലാം ഇട്ടെറിഞ്ഞ് വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ തന്റെ ദൗത്യ പൂർത്തീകരണത്തിനായി ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച പ്രാർത്ഥന നിറഞ്ഞ ജീവിതത്തെ ഞങ്ങൾ നിരന്തരം സ്മരിക്കുന്നു. അവയെല്ലാം ഞങ്ങൾ എന്നും പാലിക്കാനും ജോസഫാത്തിന്റെ താഴ്വരയിൽ അഭിമാനിക്കാനും ഓരോ അംഗത്തിനും കുടുംബത്തിനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം പിതാവും ആഗോള സഭയിൽ വണങ്ങപ്പെടുവാൻ ഇടവരട്ടെയെന്ന് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നു. ഷിനി MG HST Biology.